എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് മനസ്സിലൊരാഗ്രഹം വെച്ച് ഒരു പൈൽ തിരഞ്ഞെടുക്കുക, അത് നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് പൂച്ച കുട്ടിയെ പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം. ഇഷ്ടവ്യക്തിയെ ഓർത്ത് മനസ്സിൽ ആഗ്രഹം ഓർത്ത് നിങ്ങൾ പൈൽ തിരഞ്ഞെടുക്കുക. നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം. ജീവിതത്തിൽ അധികം ആഗ്രഹങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുക, തന്നെ സ്നേഹിക്കുന്ന ആളുമായിട്ട് ഒരുമിച്ച് ഒരു ജീവിതം, കിട്ടാവുന്ന നേട്ടങ്ങൾ വന്നാൽ ആ നേട്ടങ്ങളനുസരിച്ച് ജീവിക്കുക, അല്ലാതെ ഇല്ലാത്തതിൻ്റെ പുറകെ പോകാനോ വലിയ വലിയ മോഹങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടിരിക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയല്ല നിങ്ങൾ. ഉള്ളതിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തി, പലപ്പോഴും ഉള്ളത് തന്നെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ. തീർച്ചയായിട്ടും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്, ഒരിക്കൽ പോലും വെറുതെ ഇരിക്കുന്നില്ല. ഒരാൾ വിളിച്ച് ഒന്ന് സംസാരിക്കാൻ വിളിച്ചാൽ പോലും നിങ്ങളെ കിട്ടില്ല, കാരണം അപ്പോഴും നിങ്ങൾ കഷ്ടപ്പാടായിരിക്കും. ജോലി ചെയ്യുന്നു, കുടുംബം പുലർത്തുന്നു, തൻ്റെ ഇഷ്ടമുള്ള വ്യക്തികളുടെ, ആരും ആയിക്കോട്ടെ, തനിക്ക് ഉത്തരവാദിത്തമുള്ള വ്യക്തികളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി, അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഷ്ടപ്പാടും ദുരിതങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എപ്പോഴും മനസ്സിൽ തന്നെ സ്നേഹിക്കുന്നവരാണുള്ളത്. അവരുടെ ആഗ്രഹങ്ങൾ, പലപ്പോഴും ആഗ്രഹങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുമെന്ന് ചോദിച്ചത് തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അത് നടത്തി കൊടുക്കാനാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നിങ്ങളിപ്പോൾ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തത് തന്നെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അത് വേണം ഇത് വേണം അങ്ങനെ ഉള്ള ആഗ്രഹങ്ങളാണ്. ജീവിതത്തിലെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. കാരണം മറ്റുള്ളവൻ്റെ എന്തെങ്കിലും കട്ടെടുക്കുക, മറ്റുള്ളവൻ്റെ എന്തെങ്കിലും അപഹരിക്കുക, അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ കയ്യിലില്ല. കഷ്ടപ്പെട്ട് നേർവഴിയിലൂടെ എന്തെങ്കിലും ലഭിച്ചാൽ അത് വാങ്ങിക്കുക എന്നല്ലാതെ, അല്ലാതെ മറ്റെന്തെങ്കിലും നേട്ടമുണ്ടാക്കാനോ മറ്റെന്തെങ്കിലും അന്യായമായി നേടുവാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ഈശ്വരൻ ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമ്പോൾ അതാണ് നോക്കുന്നത്. ഒരു അഭിനയം നിങ്ങൾക്കില്ല. നിങ്ങൾ എന്താണോ അത് തന്നെ നിങ്ങൾ ഈ ലോകത്ത് നിങ്ങളെ കാണുന്നവർക്ക് മുമ്പിലും കാണിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ചാക്കിട്ട് പിടുത്തങ്ങളില്ല, ഇല്ലാമേനി നടിക്കലില്ല. ഏറ്റവും പച്ചയായ ഒരു ജീവിതം, പച്ചയായ ഒരു ജീവിതം മാത്രമാണ് നിങ്ങൾ സമ്മാനിക്കുന്നത്, പച്ചയായൊരു ജീവിതം മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്നത്. അല്ലാതെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുന്നില്ല, അല്ലാതെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളൊരു ആർജവം ഈശ്വരൻ നൽകും. അത് മുൻകൂട്ടിയൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഈശ്വരനത് നൽകും. പിന്നെ ഈ മനസ്സിൽ കാണുന്ന ആഗ്രഹം തീർച്ചയായിട്ടും അത് സാധിച്ചിരിക്കും. അത് പറയാൻ നമുക്ക് ദൂരക്കാഴ്ചയൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഫലമാണ്. വളരെ സൗമ്യമായിട്ട്, നിഷ്കളങ്കത സൗമ്യമെന്ന് മാത്രമല്ല പറയേണ്ടത്, കഷ്ടപ്പെടുവാൻ മനസ്സുള്ള ഒരു വ്യക്തി തൻ്റെ ആഗ്രഹങ്ങൾ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ, അത് നടപ്പിലാക്കാൻ വേണ്ടി, നടക്കാൻ വേണ്ടി എന്നെന്നും കാത്തിരിക്കുന്ന ഒരു വ്യക്തി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രാവ് എന്ന പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. പ്രാവ് സൗമ്യതയുടെ ഒരു പ്രതീകമാണ്. ഇല്ലെങ്കിലും ആരെ അറിയിക്കാറില്ല, ഉണ്ടിട്ടില്ലെങ്കിലും ഉണ്ടതുപോലെ നടക്കും. അങ്ങനെ മനസ്സിന് ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. എപ്പോഴും രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. രഹസ്യങ്ങൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾക്കുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് ആരോടും ഒരു പരിഭവം പറയാത്ത, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ വെറുതെ ആളുകളോട് കാര്യങ്ങൾ പറയുന്നത്,
ഉള്ളതിൽ ഒതുങ്ങാനുള്ള നിങ്ങളുടെ മനസ്സാണ്, ഉള്ളതിൽ ഒതുങ്ങി ജീവിക്കാനുള്ള മനസ്സ്. പതുക്കെ പതുക്കെ ഭൂമി പോലും അറിയാതെ ഭൂമിയിലൂടെ സഞ്ചരിച്ചു, ആരോടും പരിഭവം പറയാതെ ഉള്ളതിലൊതുങ്ങി എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടണം. തനിക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യബോധ്യമുള്ള വ്യക്തികളാണ്. ഈ ലോകത്തെ എനിക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല, ഈ ലോകത്തെ കിരീട അവകാശിയായി രാജാവായിട്ട് എനിക്ക് വാഴാൻ കഴിയില്ല, രാജ്ഞിയായിട്ട് എനിക്കാവാൻ കഴിയില്ല, ഞാനീ ലോകത്തെ ഒരു വ്യക്തി മാത്രമാണെന്നുള്ള ചിന്ത. എനിക്കൊരു പ്രാധാന്യവുമില്ല, ഈശ്വരൻ എനിക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രാധാന്യമില്ല. ഇനി ഈശ്വരൻ വിചാരിച്ചാൽ ഞാൻ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും, ആ ബോധ്യമൊക്കെ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ജീവിതത്തിലില്ല. ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത് അതുതന്നെയാണ്. പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹവും നിങ്ങളുടെ മാന്യതയും നിങ്ങളുടെ പ്രൗഢിയും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ആ ഐശ്വര്യവും സമൃദ്ധിയും അത് വിജയമാകും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ആഗ്രഹം ഉണ്ടല്ലോ, അത് ഈശ്വരൻ സാധിച്ചു തരും. അത് വെറുതെ സാധിക്കുകയല്ല, സമ്പൂർണ്ണമായി സാധിക്കുക. ഒരാഗ്രഹം ശുഷ്കമായി സാധിക്കുകയല്ല, സമ്പൂർണ്ണമായിട്ട്. നിങ്ങളാ ആഗ്രഹത്തെ പറ്റി കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ചിത്രമല്ല അതിൻ്റെ യാഥാർത്ഥ്യ തലത്തിൽ വരുന്നത്. ഏറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ സ്വപ്നം കാണാത്ത, നിങ്ങൾ വിചാരിക്കാത്ത ഒരു തലത്തിൽ ഈശ്വരൻ നിങ്ങൾ മനസ്സിൽ കണ്ട ആഗ്രഹം സാധിച്ചു തരുന്നു. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരനോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ വലിയ സമ്പൂർണ്ണ വിജയമൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്നത് ഈശ്വരനോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈശ്വരനെ വിളിച്ച് സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊള്ളുക. കാരണം അത്രയും എടുത്താൽ പൊങ്ങാത്ത, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതൊക്കെ യാഥാർത്ഥ്യമാകുകയാണ്. അത് വെറുതെ ആകുകയല്ല, നിങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറത്തേക്ക്. നിങ്ങൾ ചിലപ്പോൾ 1% യാഥാർത്ഥ്യമാകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ 100% അത് നിങ്ങളുടെ 100 ഇരട്ടി അത് യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, വിദ്യാഭ്യാസം, തൊഴിൽ, കരിയർ, കുടുംബജീവിതത്തിലെ സമാധാനം, നന്മ, യഥാർത്ഥ ആത്മീയതയിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സൗഭാഗ്യം, ഈശ്വരനുമായി ഒരു പക്ഷേ നല്ലൊരു ബന്ധം, ഈശ്വരന് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ട് മാറുന്നു. നിങ്ങളുടെ ഇഷ്ട ദൈവമോ ഏതുമായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള വിശ്വാസമുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, ഈശ്വരനുമായിട്ട് മനസ്സിൽ അടുത്ത് ചിന്തിക്കുന്നൊരു വ്യക്തി, ഒന്നിലും ആശങ്കപ്പെടാത്തൊരു മനസ്സ്, സംതൃപ്തി ഈശ്വരൻ നൽകുന്നു. ഏറ്റവും വലിയ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംതൃപ്തി ഈശ്വരൻ നൽകുന്നു. നിങ്ങൾ നോക്കിക്കൊള്ളുക, നിങ്ങൾക്ക് സംതൃപ്തി ഈശ്വരൻ നൽകും. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. മറ്റുള്ളവർ നിങ്ങളെ കണ്ടു നോക്കും, ആ വ്യക്തിക്ക് എന്താണ് നല്ല സന്തോഷം, ആ വ്യക്തി എന്താണ് നല്ല സൗമ്യമായിട്ട് നടക്കുന്നു, ആ വ്യക്തിക്ക് ടെൻഷനില്ല, വെപ്രാളമില്ല എന്നൊക്കെ ആളുകൾ നിങ്ങളെ നോക്കി അസൂയപ്പെടും. സ്വത്തിലും പണത്തിലും അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും സമാധാനമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളിലൊക്കെ സമാധാനമായി ജീവിക്കുക, സമാധാനമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങൾക്കിഷ്ടപ്പെട്ട ആളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കുക, എല്ലാത്തിലും അങ്ങനെയാണ്. ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.